ഹായ് ഡിയർ ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇത് കോഷെയറിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിൽ വരുന്ന കെ എസ് ആർ ടി സിയുടെ അണ്ടറിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ ഇവിടെ കോഷെയറിംഗ് വിഭാഗത്തിൽ വരുന്നതുകൊണ്ട് തന്നെ എൻ ആർ ഐ സീറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു 2023 എൻ ആർ ഐ സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ 5/2023 12:30 മുതൽ 31/5/2023 9 മണിവരെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കണേ 31/5/2023 എന്നാണ്. അപ്പോൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ സൈറ്റ് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ലിങ്കൊന്ന് എനേബിൾ ആവാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, അത് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുത്തെ കോഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് അറിയണ്ടേ. അപ്പോൾ കോഴ്സ് ഇവിടെ വരുന്നത് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ, ഇത്രയും കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഇൻടേക്ക് 60. അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും 120 ഇൻടേക്ക് ടോട്ടലുണ്ട്. അപ്പോൾ എൻ ആർ ഐ സീറ്റ് ഒഴിച്ചിട്ട് ഇതിൻ്റെ 5% ആയിരിക്കും എൻ ആർ ഐ സീറ്റ് വരുന്നത്. ബാക്കി എല്ലാ സീറ്റും ഫിൽ ചെയ്യുന്നത് സി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ ആർ ഐ അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ബി ടെക് എൻ ആർ ഐ കോട്ട അറ്റ് എസ് സി ടി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് സൈറ്റ് ഒന്ന് ശരിയാവാനുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഫീ സ്ട്രക്ചറും കൂടി പറയാം. എൻ ആർ ഐയുടെ നമുക്ക് ഫീസ് എന്ന് പറയുന്നത് ഇവിടെ 3 സീറ്റുള്ളത് കൊണ്ട് തന്നെ 3 ഫീസാണ്. അപ്പോൾ നമ്മുടെ മെറിറ്റ്, ഇതിപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ഇവരിത് മാറ്റിയിട്ട് മെറിറ്റ് ഫുൾ ഫീ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മാനേജ്മെൻറ്റ് സീറ്റ് ആയിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി മെറിറ്റ് ഫുൾ ഫീസൊന്നും, മെറിറ്റ് സീറ്റിനെ മെറിറ്റ് ലോവർ ഫീസൊന്നും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്യൂഷൻ ഫീസ് മെറിറ്റിൻ്റെ 40,520 മെറിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറിറ്റ് ഫുൾ ഫീ എന്ന് പറയുന്നത് 75,260. എൻ ആർ ഐയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഐ എച്ച് ആർ ഡിയുടെ പറഞ്ഞില്ലേ 175,000 റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞില്ലേ. അതായത് നമ്മളുടെ കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോൾ നമ്മൾക്ക് പലിശയൊന്നും ഇല്ലാതെ ആ ഒരു എമൗണ്ട് തന്നെ തിരിച്ചു തരുന്ന രീതി. അപ്പോൾ ഇവിടെയും ആ ഒരു എമൗണ്ട് ഉണ്ട്, 125,000. അത് കൂടാതെ നമ്മൾക്ക് 121,560 ആയിട്ട് ട്യൂഷൻ ഫീസ് ഇയർലി വരുന്നുണ്ട്. ഇയർലിയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 സീറ്റ് ഉണ്ട്, 3 ട്യൂഷൻ ഫീസും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾക്ക് കുറച്ച് എക്സ്ട്രാ എമൗണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെറിറ്റ് സീറ്റിൽ 68,650 നമ്മളുടെ മാനേജ്മെൻറ്റ് സീറ്റിൽ അല്ലെങ്കിൽ മെറിറ്റ് ഫുൾ ഫീല് 100,000+ നമ്മുടെ എൻ ആർ ഐ ഫീസിൽ 274,840 നമ്മൾക്ക് ഫീസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾക്കിവിടെ ഐ എച്ച് ആർ ഡിയുടെ കോളേജുകളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 2 ആയിട്ട് അടക്കാനായിട്ട് സമ്മതിച്ചേക്കാം. പക്ഷേ എസ് സി ടി അങ്ങനെ 2 എമൗണ്ട് ഉള്ള ഒരു ഇതില്ല എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 274,840 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് അഡ്മിഷൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഇവിടെ ഈ നിങ്ങളിപ്പോൾ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഇവിടെ മെറിറ്റ് ഫുൾ ഫീ എൻ ആർ ഐ തൊട്ട് താഴെ TFW എന്ന് പറഞ്ഞ് കാണുന്നുണ്ടാവും. അത് ട്യൂഷൻ ഫീ വേവിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കീമിൻ്റെ റാങ്കും നമ്മുടെ ഇൻകം, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഇൻകം കൊടുക്കാൻ പറഞ്ഞത്. നമ്മളുടെ നല്ല, അതായത് ഈ ഒരു കോളേജിൽ ഈ ഒരു കോഴ്സിൽ ഏറ്റവും കൂടുതൽ നല്ല റാങ്ക് കിട്ടിയേക്കുന്ന ആളിൽ കുറഞ്ഞ വരുമാനമുള്ള ആൾക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരാറില്ല, മനസ്സിലായോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫീസാണ് അവിടെ പറഞ്ഞേക്കുന്നത്. TFW എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് വേവിയർ, അതായത് AICT നൽകുന്ന ഒരു സ്കീമാണ്. പണ്ട് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഏത് കോളേജിലും ഉണ്ട്, ഈ ഒരു കോളേജിൽ മാത്രമല്ല എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. ഗവൺമെൻറ് കൺട്രോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് എല്ലാ കോളേജിലും ട്യൂഷൻ ഫീ വേവിയർ ഉണ്ട്. അത് AICT കൊടുക്കുന്നതാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ കീമിൻ്റെ നല്ല റാങ്കും ഇൻകം കുറഞ്ഞവർ, അങ്ങനെയുള്ള കുട്ടികൾക്കാണ്, കുറച്ച് കുട്ടികൾക്കാണ് ഈ ഒരു ഫീസ് കൊടുക്കാതെ ട്യൂഷൻ ഫീ വേവിയർ സ്കീമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫീസ് 28,130 ഫീസ് വരുന്നത്. പിന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 13,400 ഫീസ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് ഇവരുടെ ഫീ സ്ട്രക്ചർ. നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്പറും മെയിൽ ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ബി ടെക് എൻ ആർ ഐ കോട്ട ലിങ്ക് ക്ലിക്ക് ചെയ്താലും വരുന്നത് ഈ ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. അതിൻ്റെ ആ ലിങ്ക് എനേബിൾ ആവാനുണ്ട്. ഒരു പക്ഷേ അത് എന്തെങ്കിലും സൈറ്റ് പ്രോബ്ലം ആയിരിക്കും, അവരത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് അവർ ക്ലിയർ ആക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.